നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം എന്നൊരു ചൊല്ലുണ്ട് നമ്മൾ കൊടുക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ അടങ്ങുന്ന ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം സർക്കാർ എങ്ങനെ ചെലവഴിക്കുന്നു എന്നറിയാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരുപോലെ തന്നെ അവകാശമുണ്ട് കഴിഞ്ഞ വർഷം ഒരു സ്വകാര്യ ചടങ്ങ് വലിയ ആഘോഷമായിട്ട് നടത്തേണ്ടതായിരുന്നു പക്ഷേ അത് പൊളിഞ്ഞു പോയി അതിൽ പക്ഷേ സർക്കാരിൻ്റെ പ്രതിനിധികളും എന്തിനു കൂടുതൽ പറയാൻ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ പി രാജീവിനെ പോലുള്ള മന്ത്രിയും പ്രതിപക്ഷത്തുനിന്ന് വി ഡി സതീശനൊക്കെ ഉണ്ടായിരുന്നു ഗോവ ഗവർണർ ആയിരുന്നു അവർ പ്രധാനമായിട്ടും ക്ഷണിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം വരികയുണ്ടായില്ല അത് വരാതിരിക്കാനുള്ള കാരണം അതിൻ്റെ പേരായിരുന്നു കട്ടിങ് സൗത്ത് എന്ന പേരിലൊക്കെയാണ് നടത്തിയത് ആഗോള ജേണലിസ്റ്റ് ജേണലിസം ഫോട്ടോഗ്രാഫി മീറ്റ് എന്നൊക്കെ പറഞ്ഞാണ് അവർ ആ പരിപാടി സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ചതാണ് അതിൽ സർക്കാരിന് എന്താണ് പങ്കെന്നും സർക്കാർ ഖജനാവിൽ നിന്ന് എത്ര രൂപ പോയെന്നും അറിയാൻ വേണ്ടി ആർ ടി ഐ വഴി ഒരു അപേക്ഷ കൊടുത്തു ഒരാൾ ആ അപേക്ഷയ്ക്ക് കിട്ടിയ മറുപടി ഞാൻ നിങ്ങളെ കാണിച്ചുതരാം വിഷയം വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം മറുപടി നൽകുന്നത് സൂചന മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അക്കാദമിയിൽ ലഭിച്ച താങ്കളുടെ വിവരാകാശ അപേക്ഷ കേരള മീഡിയ അക്കാദമി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ എറണാകുളം ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ഇൻ്റർനാഷണൽ ജേർണലിസം ഫെസ്റ്റിവൽ ഫോട്ടോ ഫെസ്റ്റിവലിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷങ്ങളിലെ പദ്ധതി വിഹതത്തിൽ നിന്നും നാൽപ്പത്തി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് അനുബന്ധമായി ചേർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ ഓഡിറ്റിംഗ് പൂർത്തിയായിട്ടില്ല വിശ്വസ്തയോടെ വേലായുതൻ എൻ പി കെ അസോസ്റ്റൻസ് സെക്രട്ടറി സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇനി ഏത് കണക്കിലാണ് ഇത്രയും തുക ചെലവഴിച്ചത് എന്നറിയേണ്ടത് അതിനുശേഷം ഇത് എന്താണ് പരിപാടി എന്ന് എന്നുകൂടെ പറയാം ഓരോന്നുകൊണ്ട് ഹാളിൻ്റെ റെൻറ്റായിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുപത്തി ഒന്ന് രൂപയാണ് ഫോട്ടോഗ്രാഫി അവാർഡായിട്ട് ഒരു ലക്ഷം രൂപയാണ് ഈ ഒരു ലക്ഷം രൂപയുടെ അവാർഡ് വിതരണം നടത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയേറെ രൂപ ചെലവഴിച്ചത് എന്ന് ഓർക്കുക അതുപോലെ തന്നെ അക്കമഡേഷൻ ഗസ്റ്റിനുള്ള അക്കോമഡേഷൻ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ജേർണലിസ്റ്റ് ഇവർക്കൊക്കെ ഉള്ള അക്കോമഡേഷനായിട്ട് അഞ്ച് ലക്ഷത്തി എൺപത് എൺപതിനായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു സ്വകാര്യ ചടങ്ങായിരുന്നു എന്ന് പറഞ്ഞു അതിലേക്ക് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയൊക്കെ ഒക്കെ ചെല്ലുകയായിരുന്നു അങ്ങനെ ഒരു സ്വകാര്യ ചടങ്ങിൽ എന്തിനാണ് സർക്കാർ ഈ വരുന്ന ഗസ്റ്റുകൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കേണ്ടത് എന്നൊരു ചോദ്യമാണ് അത് ചോദിക്കുക തന്നെ വേണം അടുത്തത് ഫുഡ് എക്സ്പെൻസും മറ്റുമൊക്കെയുണ്ട് പിന്നെ ബാഗ് നോട്ട് പാഡ് പെണ് പാർട്ടിസിപ്പൻസ് ഇങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ലിസ്റ്റായിട്ടുണ്ട് നിങ്ങൾക്കിതെല്ലാം കാണാം അവസാനം ഏറ്റവും ഒടുവിലായിട്ട് നാൽപ്പത്തി ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ കൃത്യമായിട്ട് റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ചില്ലറയൊന്നുമില്ല കൃത്യമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഓഡിറ്റിങ് പൂർത്തിയായിട്ടില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൊണ്ട് ഒരു പരാതിയോ വല്ലതും കൊടുത്താൽ ഈ പണമൊക്കെ ഇവർ തിരിച്ചു വെക്കേണ്ടി വരും കാര്യം സ്വകാര്യ പരിപാടിയായിട്ടാണല്ലോ ഇത് നടത്തിയത് അവിടേക്ക് സർക്കാർ ഇത്രയും ചെലവഴിച്ചു എന്നൊക്കെ പറഞ്ഞ് തുക എഴുതിമാറ്റുകയോ തട്ടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാറ്റിയ തുക അത്രയും തിരിച്ചു വെക്കേണ്ടി വരും അതുകൊണ്ടാണ് ഓഡിറ്റിങ് പൂർത്തിയായിട്ടില്ല എന്നൊരു മുൻകൂർ ജാമ്യം അവരെടുത്തിരിക്കുന്നത് ഇനി എന്തായിരുന്നു ഈ പരിപാടി എന്ന് കാണണ്ടേ അതാണ് രസം നോക്കൂ ഈ കട്ടിങ് സൗത്ത് എന്ന പേരിലാണ് അറിയും കട്ടിങ് സൗത്ത് എന്ന് പറയുമ്പോൾ തന്നെ അത് അത്ര ശരിയായിട്ടുള്ള ഒരു വാക്കോ വാചകമോ അല്ല ഇന്ത്യ മഹാരാജ്യത്ത് കട്ടിംഗ് സൗത്ത് മാത്രമാണ് കട്ടിങ് സൗത്തും വേണ്ട കട്ടിങ് നോർത്തും വേണ്ട കട്ടിങ് ഈസ്റ്റും വേണ്ട കട്ടിങ് കട്ടിങ് വെസ്റ്റും വേണ്ട അങ്ങനെ ഒന്നും ഒരുത്തനും കട്ട് ചെയ്യാൻ നിൽക്കണ്ട ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു പരിപാടിയിൽ ഗോവ ഗവർണറായിരിക്കുന്ന ശ്രീധരൻപിള്ളയാണ് ക്ഷണിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം അവസാനം വരുന്നില്ല എന്ന് പറഞ്ഞു അതിനുള്ള കാരണം ഇതിൻ്റെ പേര് തന്നെയാണ് പക്ഷേ ഇത് വിവാദമായി കഴിഞ്ഞപ്പോൾ ഇതിന് ഇദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എങ്ങനെയാണ് ക്ഷണിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഇമെയിൽ വഴിയാണ് ക്ഷണിച്ചത് എന്ന് പറഞ്ഞു ഒന്ന് ഓർത്തു നോക്കൂ ഇമെയിൽ വഴി ക്ഷണിക്കേണ്ട ആളാണോ ഗവർണർ ഗവർണറേയും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയൊക്കെ ഇമെയിൽ വഴിയാണോ ക്ഷണിക്കേണ്ടത് ഈ വിഷയം അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് എനിക്ക് ഔദ്യോഗികമായിട്ട് ക്ഷണമൊന്നും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹികൾ ആരും വന്ന് എന്നെ കണ്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ഡേറ്റ് എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ വിവാദത്തിൽ ഇരിക്കുന്ന ശ്രീമതി ധന്യ രാജേന്ദ്രൻ ഈ ധന്യ രാജേന്ദ്രന് ഒരു ഓൺലൈൻ ചാനലും മറ്റുമൊക്കെയുണ്ട് ഇപ്പോൾ രാജ്യവിരുദ്ധരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും മാധ്യമങ്ങൾക്കെതിരെ കേസ് വന്നിരിക്കുന്നു അന്വേഷണം വന്നിരിക്കുന്നു അതിൽ ഉൾപ്പെട്ട ഒരാളാണ് ഈ ധന്യ രാജേന്ദ്രൻ ഇനി നോക്കുക ഇതാരൊക്കെയായിരുന്നു നടത്തിയത് എന്ന് നോക്കുക അവിടെയാണ് ഇതിൻ്റെ കളിയിരിക്കുന്നത് ഇത് ദി ന്യൂസ് മിനിറ്റ് എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ചാനൽ പിന്നീട് ദി കോൺഫ്ലക്സ് മീഡിയ എന്ന് പറഞ്ഞ മറ്റൊരു ചാനൽ ന്യൂസ് ലോണ്ടറി എന്ന് പറഞ്ഞാൽ മറ്റൊരെണ്ണം നോളജ് പാർട്ട്ണർ എന്ന് പറഞ്ഞ വേറെ ഇതുപോലെ നാല് സോഷ്യൽ മീഡിയ ചാനലുകളും അതുപോലെ തന്നെ പിന്നീട് ഇവിടെയുള്ള കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേണലിസ്റ്റ് അഥവാ കെ യു ഡബ്ല്യു ജെ അവരും കൂടെ ചേർന്നിട്ട് ഒരു ക്യാനഡ കൂടി കൊടുത്തിരിക്കുന്നു നോക്കൂ ഒരു ക്യാനഡ ബന്ധവും കൂടി അവിടെ വന്നിരിക്കുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നൂറ് ശതമാനം രാജ്യവിരുദ്ധരുടെ ഒരു സംഗമം തന്നെയാണ് അവർ അവിടെ നടത്തിയത് അതിനൊരു പേരും കൂടെ അവർ ഇട്ട് കൊടുത്ത് കട്ടിങ് സൗത്ത് എന്ന് ഒരു കാനഡ ബന്ധവും കൂടെ അവിടെ വന്നിരിക്കുന്നു എന്നിട്ട് ആരൊക്കെയായിരുന്നു പങ്കെടുക്കേണ്ടിയിരുന്നത് അവസാനം പങ്കെടുത്ത് ആരൊക്കെ നോക്കൂ ഉദ്ഘാടനം ബഹു മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യാതിഥി പി രാജീവ് വിശിഷ്ടാതിഥി വി ഡി സതീശൻ അധ്യക്ഷൻ സി ആർ എസ് ബാബു ആമുഖം ശ്രീമതി ധന്യ രാജേന്ദ്രൻ ആശംസ ആർ കിരൺ ബാബു തുടങ്ങി ഈ ഇടതും വലുതുമായിട്ടുള്ള പാർട്ടികളുടെ സംഘടനകളുടെയൊക്കെ ആളുകൾ അവിടെ ഉണ്ട് പക്ഷേ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ ഒരാൾ പോലും അതിൽ പങ്കെടുത്തിട്ടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇനിയെങ്കിലും മനസ്സിലാക്കുക രാജ്യത്തിൻ്റെ കൂടെ ആര് നിൽക്കുന്നു രാജ്യവിരുദ്ധരുടെ കൂടെ ആര് നിൽക്കുന്നു എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തോട്ടെ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളിയുടെ ചിത്രം ഇവർ അദ്ദേഹത്തിൻ്റെ അനുമതി കൂടാതെയാണ് ഈ നോട്ടീസിലൊക്കെ കൊടുത്തിരുന്നത് അദ്ദേഹത്തിനെ ക്ഷണിച്ചിരുന്നു എന്നും അവർ അവകാശപ്പെട്ടു അത് ഇമെയിലിലൂടെയാണ് ക്ഷണിച്ചത് അല്ലാതെ അദ്ദേഹത്തിനെ അവിടെ ചെന്ന് കാണുകയൊന്നുമല്ല ചെയ്ത് അദ്ദേഹം അത് ഈ ഞാൻ എന്നെ ക്ഷണിച്ചിരുന്നില്ല എന്നും ഇത്തരം ഇത്തരമൊരു പരിപാടിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നും പറഞ്ഞ് അദ്ദേഹം അതിൽ പങ്കെടുത്തൊന്നുമില്ല അദ്ദേഹത്തിനെ ഔദ്യോഗികമായിട്ട് തന്നെ ക്ഷണിക്കാതെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് അവർ പ്രചരണം നടത്തുകയൊക്കെ ചെയ്തു അപ്പോൾ ഇങ്ങനെ ഒരു സ്വകാര്യമായി നടത്തിയ ഒരു പരിപാടി അതായത് കെ യു ഡബ്ല്യു ജെയും അതേപോലെ തന്നെ വേറെ നാല് ഓൺലൈൻ മീഡിയകളും കൂടെ ചേർന്നുകൊണ്ട് സർക്കാരിൻ്റെ പ്രതിനിധി അതായത് നമ്മുടെയൊക്കെ മുഖ്യമന്ത്രിയെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ പ്രതിപക്ഷ നേതാവിനെയും വ്യവസായ മന്ത്രിയെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നു അതിൽ നാൽപ്പത്തിനാല് ലക്ഷം രൂപയോളം നമ്മുടെ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പോകുന്നു അതിനുള്ള കാരണങ്ങൾ പറഞ്ഞത് അത്രയാണ് ഒന്ന് ഓർത്തു നോക്കുക എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പണം എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ വിനിയോഗിക്കുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ കടവും കടത്തിൻ്റെ പുറത്ത് കടവുമായിട്ടാണ് ഈ സർക്കാർ ഓടുന്നത് എന്ന് ഇവിടുത്തെ സകല മാധ്യമങ്ങളും പറയുന്നു അതേപോലെ തന്നെ സർക്കാരും അത് സമ്മതിക്കുന്നു ആ അവസ്ഥയിൽ പോലും ഇത്തരം കോപ്രായങ്ങൾ നടത്താൻ ഇതിനെ കോപ്രായമെന്നല്ല ശരിക്കും പറയേണ്ടത് രാജ്യവിരുദ്ധരുടെ സംഗമം നടത്താൻ വേണ്ടിയിട്ട് വേദി ഒരുക്കി കൊടുക്കുന്നു അതിനൊരു പേരിട്ട് കൊടുക്കുന്നു അതിലേക്ക് മുഖ്യമന്ത്രി ചെല്ലുന്നു പ്രതിപക്ഷ നേതാവ് ചെല്ലുന്നു വ്യവസായ മന്ത്രി ചെല്ലുന്നു അതിൽ പങ്കെടുത്തവർ ആരാണ് അവർ അതിൽ പങ്കെടുത്തവർ ഇവിടെയുള്ള ഏതെങ്കിലും വലിയ മാധ്യമങ്ങളുടെ ആളുകളൊന്നുമല്ല അതിൽ പങ്കെടുത്തവർ ഇന്നിപ്പോൾ രാജ്യവിരുദ്ധരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്ന് സംശയിക്കപ്പെടുന്ന ആരോപണ മുന്നിൽ നിൽക്കുന്നവരാണ് അതിൽ പങ്കെടുത്തത് അവർക്കാണ് വെച്ച് വിളമ്പി കൊടുത്ത് ഊട്ടിച്ചത് അവരെ ഊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയേറെ ലക്ഷ്യങ്ങൾ ചെലവടിച്ചത് ഓർക്കണം എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് എന്ന് ഓർക്കണം അതിനൊരു പേര് വിട്ടു കൊടുത്തിരിക്കുന്നു കട്ടിങ് സൗത്ത് എന്ന് ഈ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ഈ ദക്ഷിണേന്ത്യ വേർപെട്ട് വേറൊരു രാജ്യമാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ രാജ്യവിരുദ്ധർ മാത്രമേ അങ്ങനെ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ പിതൃശൂന്യർ മാത്രമേ അത്തരം ഒരു ചിന്തയിലേക്ക് പോകുക പോലുമുള്ളൂ അങ്ങനെ പറയാൻ പോലും എനിക്ക് മടിയില്ല അത്തരം ഒരു പരിപാടി ഈ കൊച്ചിയിൽ നടത്തിയിരിക്കുന്നു അതിൽ സർക്കാർ കൂടി കാശുമടക്കിയിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ നികുതി കൊടുക്കുന്നത് ഇവനൊക്കെ തോന്നിവാസം കാണിക്കാനല്ല എന്ന് പറയണം ആവർത്തിച്ചത് പറയുന്നു ഇന്ത്യയിൽ ഏറ്റവും പ്രതികരണശേഷി കുറഞ്ഞ ഒരു ജനതയുണ്ടെങ്കിൽ അത് ഈ കേരളത്തിലാണ് മലയാളികളാണ് നമുക്കിവിടെ പ്രബുദ്ധതയില്ല ഒരു മാങ്ങാത്തൊലിയുമില്ല